ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ മുസ്ലിമാകണം. ഇസ്ലാമാകാതെ സ്വർഗം ലഭിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഒരു ശ്രോതാവിൻ്റെ ചോദ്യത്തിന് നമ്മുടെ സാക്കിർ നായിക്ക് പറയുന്ന മറുപടിയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ഇവരുടെ നാടകം, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ആരാണ്, ആരാണിത് ഡിറക്റ്റ് ചെയ്യുന്നത്, ഇവരുടെ മാസ്റ്റർ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാൻ കഴിയുന്നതാണ്. നമ്മുടെ നാട്ടിൽ എത്രയെത്ര സമുന്നതരായ നേതാക്കൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു മരണപ്പെട്ടു പോയി. ആരെയെല്ലാം ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇറങ്ങി രക്തസാക്ഷികളായ അനേകം ആൾക്കാരെ നമുക്കറിയാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു 10 വർഷമൊന്നും ആകത്തില്ല, അതിനു മുമ്പ് പാർവതി പുത്തനാർ എന്ന് പറയുന്ന ആറ്റിൽ ഒരു സ്കൂൾ ബസ് മുങ്ങിപ്പോയി. ആ സ്കൂൾ ബസ്സിൽപ്പെട്ട പിഞ്ചു പൈതലുകളെ രക്ഷപ്പെടുത്താൻ ആ നാട്ടിലെ യുവനിര താരങ്ങളും മുഴുവനും ഇറങ്ങി. അതിലെത്ര പേർ ഇന്നും മാറാരോഗികളായി ജീവിക്കുന്നുണ്ടെന്നറിയാമോ? കാരണം അതിനകത്ത് മുഴുവനും ചെളിയാണ്. ഈ ചെളി മൂക്കിലും വായിലും കാതിലും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രക്ഷയില്ലാതെ എത്ര പേർ ജീവൻ ത്യജിച്ചു. എത്രയോ ആൾക്കാർ ആഴക്കടലിലേക്ക് പല ആൾക്കാരുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഒടുവിൽ അവർ മരണപ്പെട്ട ചരിത്രങ്ങളുണ്ട്. പ്രളയം നമുക്കറിയാം, പലരും ജീവൻ മരണപ്പെട്ട്, ജീവൻ പണയം വെച്ച് തൻ്റെ സഹജീവി വേദനിക്കുന്നത് കണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി ജീവൻ പൊലിഞ്ഞു പോയ ഒരുപാട് രോഗങ്ങൾ ആ വഴിക്ക് സമ്മാനമായി ലഭിച്ച ആൾക്കാരെ നമുക്കറിയാം. ഇക്കഴിഞ്ഞ സമയത്ത് തന്നെ നിപ്പ വൈറസ് വന്നിട്ട് ആരും നോക്കാനില്ലാത്ത പകർച്ചവ്യാധി പിടിച്ച രോഗികളെ നോക്കാൻ തൻ്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറായ ലിനി സിസ്റ്ററെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ മറക്കരുത്. അടിമ സമ്പ്രദായം നിർത്തലാക്കുന്നതിനു വേണ്ടി ലോകത്തോട് സമരം ചെയ്ത, നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാവുന്ന ഒരു മനുഷ്യനാണ് എബ്രഹാം ലിങ്കൻ എന്ന് ആലോചിച്ച് നോക്കൂ. മദർ തെരേസ, അവരുടെ പൊതുജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നമുക്കറിയാം. ഞാൻ മുമ്പ് ജനറൽ ഹോസ്പിറ്റലിൽ ഒരു 9-ാം വാർഡുണ്ട്. ഈ 9-ാം വാർഡിൽ ആരും നോക്കാനില്ലാത്ത ഒരുപാട് ആൾക്കാർ കിടപ്പുണ്ട്. 11-ാം വാർഡിലുമുണ്ട്. ആരും വേണ്ടപ്പെട്ടവരൊന്നും നോക്കാനില്ലാത്ത കുറേ ആൾക്കാർക്ക് മാനസിക പ്രശ്നമുണ്ട്. തുണിയൊക്കെ ഉടുത്ത് ഉടുക്കുന്നവരുണ്ട്, ഉരിഞ്ഞെറിയുന്നവരുണ്ട്, പരസ്പരം മലമൂത്ര വിസർജനം അവിടെ എവിടെയായിട്ട് ചെയ്യുന്നവരുണ്ട്, അത് വാരി ഭിത്തിയിൽ തേക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അവരെ സേവിക്കാനൊക്കെ ഒരു അവസരം എനിക്കും ലഭിച്ചിട്ടുണ്ട്. എത്രയെത്ര ആൾക്കാർ ഒരു അറപ്പും വെറുപ്പും ഇല്ലാതെ അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നു. അവരൊക്കെയും മുസ്ലിമായാൽ മാത്രമേ അവരുടെ ഈ കർമ്മങ്ങൾ സ്വീകരിക്കൂ എന്ന് പറയുന്നതിലെ ലോജിക്കാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഈ സ്വർഗത്തിൽ എന്താണുള്ളത് എന്ന് ഏതാണ്ട് ആൾക്കാർക്കൊക്കെ ഇപ്പം മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനിയും മനസ്സിലാകാത്ത ചില പടുവിഡ്ഢികളാണ് സ്വർഗം സ്വർഗം എന്ന് കേൾക്കുമ്പോഴേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സ്വർഗത്തിൽ എന്തോ ആനമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടോ? തൻ്റെ മാതാപിതാക്കളെയും ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ, സഹജീവികൾ, സഹപ്രവർത്തകർ, ഇങ്ങനെ അയൽക്കാർ, നമ്മുടെ ഉറ്റമിത്രങ്ങൾ, ഇവരെയൊക്കെ കളഞ്ഞിട്ട് ഇസ്ലാം സ്വീകരിച്ചു വരൂ, നിനക്ക് ഞാൻ സ്വർഗം തരാം. ഇനിയും ഇസ്ലാം സ്വീകരിച്ച് കഴിഞ്ഞാലോ നമ്മുടെ ഇന്നലെ വരെ ആരൊക്കെയോ ആയിരുന്ന ഉറ്റ രക്തബന്ധങ്ങളാകട്ടെ, സ്നേഹബന്ധങ്ങളാകട്ടെ, അവരുമൊന്നുമായും ഒരു തരത്തിലുള്ള ബന്ധവും സ്നേഹവും നിങ്ങൾക്ക് പാടില്ല എന്നുകൂടി പറയുമ്പോഴാണ് ശരിക്കും ഈ മതത്തിൻ്റെ മാനവികത പൊതുലോകം തിരിച്ചറിയൂ. അപ്പോൾ നമുക്ക് അധികം ആമുഖത്തിൻ്റെ ആവശ്യമില്ല. സാക്കിർ നായിക്കിൻ്റെ ആശയങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആശയ പ്രചരണങ്ങൾ ഏതു മേഖലയിലാണ്, ഏതു രീതിയിലാണ് എന്ന് മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് നമുക്ക് പരിചിതമാണ്. ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹലാൽ മെഡിസിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപദേശിക്കുന്നത് നമ്മൾ കണ്ടു. നിങ്ങൾ കേരളത്തിലേക്ക് പൊയ്ക്കോളൂ,
മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങളോട് പറയുകയാണ്, കാരണം കേരളത്തിലാണ് കുറച്ചൊരു സമാധാനമുള്ളത്, നമുക്കാണെങ്കിൽ വളക്കൂറുള്ള മണ്ണുമാണ്. മതതീവ്രവാദം പ്രചരിപ്പിക്കാനും വളർത്താനും മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ ഒക്കെയുള്ള ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസമില്ലാതെ നമുക്കവിടെ വേരുറപ്പിക്കാം എന്ന് മനസ്സിലാക്കിയ ഒരു ചാണക്യനും കൂടിയാണ് നമ്മുടെ സാക്കിർ നായിക്. അപ്പോൾ നമുക്ക് ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിലേക്കും പിന്നീടുള്ള സാക്കിർ നായിക്കിൻ്റെ ഉത്തരത്തിലേക്കും പോകേണ്ടതുണ്ട്. പോയിട്ട് വരാം. സ്വർഗത്തിൽ പോകാൻ ഇസ്ലാം സ്വീകരിക്കേണ്ട നിർബന്ധമാണോ? സഹോദരന്റെ ചോദ്യം സ്വർഗത്തിൽ പോകാൻ ഇസ്ലാം സ്വീകരിക്കേണ്ടത് നിർബന്ധമാണോ എന്നാണ്. പരീക്ഷയ്ക്ക് പാസ്സാകാൻ നല്ല മാർക്ക് വാങ്ങണമോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണിത്. നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ കുറഞ്ഞത് ജയിക്കാനുള്ള മാർക്കെങ്കിലും നേടിയിരിക്കണം. സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനുള്ള നിബന്ധന ഖുർആനിലെ 103 അധ്യായത്തിൽ 1-4 വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകണമെങ്കിൽ കുറഞ്ഞത് 4 നിബന്ധനകളെങ്കിലും പാലിച്ചിരിക്കണം. ഒന്നാമത്തേത് വിശ്വാസം ഉണ്ടാകണം എന്നതാണ്, അതായത് ഈമാൻ ഉണ്ടാകണം എന്നത്. ഏകനായ ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൽ പങ്കു ചേർക്കരുത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശ്വാസത്തിൽ ഉൾപ്പെടും. രണ്ടാമത്തേത് സൽക്കർമ്മങ്ങൾ ചെയ്തിരിക്കണം എന്നതാണ്. വിശ്വാസത്തിന് പുറമെ സൽക്കർമ്മങ്ങളും പ്രവർത്തിച്ചിരിക്കണം. മൂന്നാമത്തേത് സത്യം കൈക്കൊള്ളാൻ ജനങ്ങളോട് ഉപദേശിക്കണം. നാലാമത്തേത് ജനങ്ങളോട് കഠിനാധ്വാനം കൈക്കൊള്ളാനും ക്ഷമ കൈക്കൊള്ളാനും ഉപദേശിക്കണമെന്നതാണ്. അപ്പോൾ ഏതെങ്കിലും മനുഷ്യന് സ്വർഗത്തിൽ പോകണമെങ്കിൽ കുറഞ്ഞത് 4 നിബന്ധനകളെങ്കിലും പാലിച്ചിരിക്കണം. കൂടാതെ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് പാപവും പുറത്തു തരും. പക്ഷെ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന പാപത്തെ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല. അള്ളാഹു ഖുർആനിലെ അധ്യായം 4:48 അധ്യായം 4:116 പറയുന്നു, തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ആർ അള്ളാഹുവോട് പങ്കു ചേർത്തുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഷിർക്ക്, അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ഒരു വലിയ പാപമാണ്. അള്ളാഹുവിൽ പങ്കു ചേർത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെയില്ല. മറ്റു പാപങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു തരും. പക്ഷെ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ കുറഞ്ഞത് 4 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്യണം. സഹോദര, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യുവാവിന്റെ ചോദ്യം സ്വർഗത്തിൽ പോകാൻ, സ്വർഗം എന്ത്, ആർക്കാണ് സ്വർഗം ലഭിക്കുന്നത്, സ്വർഗത്തിൽ എന്താണുള്ളത്, എനിക്ക് സ്വർഗം കിട്ടും എന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആണ്. ആദ്യത്തെ ചോദ്യം എന്താണ്? എനിക്ക് സ്വർഗം ലഭിക്കുമോ ഞാൻ മുസ്ലിമാകാതെ? അപ്പോ മുസ്ലിമാകണമെന്നതാണോ സ്വർഗത്തിൽ പോകാനുള്ള മിനിമം ക്വാളിറ്റി എന്നുള്ളതാണ് ചോദ്യം. മുസ്ലിങ്ങൾക്കു മാത്രം സംവരണം ചെയ്തിരിക്കുന്ന ഒരു സ്വർഗത്തെ കുറിച്ചിട്ടാണ് ഇവിടെ സാക്കിർ നായിക്ക് പറയുന്നത്. എന്റെ പേര് അജയ് എന്നാണ്. അജയ് മുസ്ലിം അല്ല. സ്വർഗത്തിൽ പോകാൻ ഇസ്ലാം സ്വീകരിക്കേണ്ട നിർബന്ധമാണോ? സാധാരണ ആൾക്കാര് പോയി പൊട്ടിത്തെറിക്കുന്നതും കൊല്ലുന്നതും കൊലവിളിക്കുന്നതും മനുഷ്യനെ വർഗവിരോധിയായി ചിത്രീകരിക്കുന്നതും തീവ്ര ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവനെ കൊന്നിട്ടാണെങ്കിലും സാരമില്ല, ഇസ്ലാം വളർത്തണം എന്ന പ്രതിജ്ഞയുമായി നടക്കുന്നതെല്ലാം ഈ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. സ്വർഗം എന്താണ് എന്ന് നമുക്കറിയാം. 72 മാറിടം തുടുത്ത സമപ്രായക്കാരായ സ്ത്രീകളെ അണിയണിയായി നിരത്തി നിർത്തിയിരിക്കുകയാണ്. കഴുത്തിൽ അജയ് എന്ന ടാഗും കെട്ടി
ഇഷ്ടമുള്ള പെണ്ണിനെ വിളിക്കുക, അങ്ങാടിയിലൂടെ പോവുക, ദാവൂദിന്റെ വീട് സംഗീതം കേൾക്കുക, അപ്പോഴാണ് ഒരു എന്തെങ്കിലും ഒന്ന് അന്ന് ആഗ്രഹിക്കുന്നു. അപ്പോഴേക്ക് പറന്നു പോകുന്ന ഒരു കാട പക്ഷി സ്പൈസി ആയിട്ട് ഫ്രൈ ചെയ്ത രൂപത്തിൽ വന്ന് വീഴുന്നു, കടിച്ചു മുറിച്ച് തിന്നുന്നു. അതിനേക്കാൾ ടേസ്റ്റുള്ള അടുത്ത പക്ഷി വന്ന് വീഴുന്നു. അങ്ങനെ സദൃശ്യമായ പഴങ്ങൾ കഴിക്കുന്നു, തൊണ്ടയ്ക്കിരിക്കുന്നു. നോക്കുമ്പോൾ കള്ളിന്റെ പുഴി അങ്ങനെ ഒഴുകുകയാണ്. ചാരി ഒന്നും നിൽക്കണ്ട, ക്യൂ ഒന്നും നിൽക്കണ്ട, ഒരു പ്രയാസവുമില്ല, ഒരു രൂപ കൊടുക്കണ്ട, ആരും കാണുമെന്ന് വിഷമിക്കണ്ട, നിരോധിച്ചതല്ലേ എന്ന് പേടിക്കണ്ട, നാളെ അല്ലാഹു ശിക്ഷിക്കുമല്ലോ, ഒരു പേടിയും പേടിക്കണ്ട. കോരുക കുടിക്കുക, കോരുക കുടിക്കുക. നദിയാണല്ലോ, തീർന്നു പോകുമെന്നും ഭയപ്പെടേണ്ടതില്ല. വേനൽക്കാലത്തും ഒഴുകുന്ന മദ്യപ്പുഴയാണ് അവിടെ ഉള്ളത്. ഇനി മദ്യം വേണ്ട എന്നുള്ളവർക്ക് പാലിൻ്റെയും തേനിൻ്റെയും പുഴയുണ്ട്. ഇനി നമ്മൾ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നാരങ്ങ വെള്ളത്തിൻ്റെ പുഴയും കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഇത്തരം സൗഭാഗ്യങ്ങളെല്ലാമുള്ള പ്രത്യേകിച്ച് പെണ്ണും കള്ളും, പിന്നെ ആ എക്സ്പെഷ്യലി ഉസ്താദന്മാരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിഷയം കൂടി അവിടെയുണ്ട്, പയ്യന്മാർ. ഉസ്താദന്മാർ കണ്ടില്ലേ, മദ്രസയിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊന്ന് മനസ്സമാധാനത്തോടുകൂടി മദ്രസയിൽ ഇരിക്കാൻ പറഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾ പോകാതെ ഇങ്ങനെ തത്തിപ്പൊത്തി വീട്ടിൽ നിൽക്കുന്നതാണ്. എന്താന്ന് വെക്കുമ്പോൾ ഞാൻ പോകുന്നില്ല പോകുന്നില്ല എന്ന് പറയും. മക്കൾക്കിത് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ, അതിനെ ഫേസ് ചെയ്യാനും വയ്യ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന മക്കളെ എനിക്ക് അടുത്തറിയാം. ഞാൻ ആ കുട്ടികളുമൊക്കെ ആയിട്ട് അടുത്തിടപഴകുകയും സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും അതിനെ ദൂരീകരിക്കാൻ വേണ്ടത് ചെയ്യുകയും ഒക്കെ ചെയ്ത വ്യക്തിയായതിൻ്റെ പേരിൽ തന്നെ അത്തരത്തിൽ ഉസ്താദന്മാരുടെ പീഡനം അനുഭവിച്ചിട്ട് ഇന്ന് മാനസിക വ്യഥയിൽ ജീവിതം തന്നെ നശിച്ച ഒരുപാട് കുഞ്ഞുമക്കളെ എൻ്റെ കൂട്ടുകാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ മുസ്ലിമായാൽ കിട്ടുന്നത് ബാലന്മാരെ കിട്ടും ഇഷ്ടം പോലെ. ബാലന്മാർ ചുമ്മാ നിൽക്കുന്ന ബാലന്മാരല്ല, നല്ല തുടുതുടുത്ത ബാലന്മാരാണ്. അവർ താലവുമായി ഇങ്ങനെ ഇവരുടെ വട്ടത്തിന് ഇങ്ങനെ പറന്ന് നടക്കും, ഒരു സുഖമാണല്ലോ. അപ്പോഴാണ് ഒരെണ്ണത്തിനെ പിടിച്ചിട്ട് കാച്ചാമെന്നൊക്കെ ഇവർ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രാക്ടീസാണ് ഇവർ മദ്രസകളിൽ ശീലിക്കുന്നത്. ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്താൽ അവിടെ പോകുമ്പോൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരെപ്പോഴും ഇപ്പോഴേ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ തന്തേം തള്ളയൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ ഒരു പെണ്ണുമായിട്ട് ഇയാൾ അജയല്ലേ, ഒരു പെണ്ണും ഒക്കെയായിട്ട് മല്ലിട്ട് വെറുതെ ജീവിതം തള്ളി വിടാമ്പോൾ നാല് കെട്ടാം, ഒന്ന് അറ്റം വെട്ടണമെന്നേ ഉള്ളൂ, നാല് കെട്ടുകയും ചെയ്യാം, പിന്നെ സുഖലോലുപതിയിൽ ജീവിക്കുകയും ചെയ്യാം. അവിടെ പോയാൽ ഇഷ്ടം പോലെ വേറെയും കിട്ടും, 72 അടിമ സ്ത്രീകളെ കിട്ടും, അല്ല 72 കൂറികളെ കിട്ടും, അടിമ സ്ത്രീകളെ വേറെ കിട്ടും, പിന്നെ അങ്ങനെ വെപ്പാട്ടികൾ ഇഷ്ടം പോലെ അങ്ങനെ ധാരാളം കിട്ടും. അപ്പോൾ ഒന്നാമതായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ കള്ളും പെണ്ണും ബാലന്മാരുമാണ്. ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മണിമുത്തുകൾ കൊണ്ടുള്ള കൊട്ടാരം, ആ കൊട്ടാരത്തിനകത്ത് അങ്ങനെ സുഖലോലുപതയിൽ അങ്ങനെ ജീവിക്കാം, രമിക്കുക, തിന്നുക, കുടിക്കുക, ഉറങ്ങുക തുടങ്ങിയ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട കലാപരിപാടികളുമായി നമുക്ക് ആർമാദിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അജയ് തുനിഞ്ഞു വന്നിരിക്കുന്നത്. അജയ് നാടകക്കാരനാണോ, അജയ് ആരെങ്കിലും വാടകയ്ക്ക് എടുത്തതാണോ, പറഞ്ഞ് പഠിപ്പിച്ചതാണോ, ട്യൂഷൻ കൊടുത്തതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ ഈ ക്ലിപ്പ് മുഴുവനും നിങ്ങൾ കേൾക്കണം, കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകൂ. അത് സഹോദരന്റെ ചോദ്യം, സ്വർഗത്തിൽ പോകാൻ ഇസ്ലാം സ്വീകരിക്കേണ്ടത് നിർബന്ധമാണോ എന്നാണ്. പരീക്ഷയ്ക്ക് പാസ്സാകാൻ നല്ല ഉദാഹരണം, പരീക്ഷയ്ക്ക് പോകണം, പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ മാർക്ക് വേണമല്ലോ. അപ്പോൾ പരീക്ഷ എഴുതാതെ മാർക്ക് വാങ്ങാതെ ജയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് മുസ്ലിമായാലേ സ്വർഗം കിട്ടുള്ളൂ എന്ന്. കാരണം മുസ്ലിമാകണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ചില നിയമങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം പറയും. അപ്പോൾ നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷ എഴുതണം. ഏത് പരീക്ഷ, അതിപ്പോൾ അദ്ദേഹം പറയും. ആ പരീക്ഷ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം കിട്ടൂ. ആ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? അപ്പോൾ ആ പരീക്ഷയാണ് നിങ്ങൾ മുസ്ലിമാകുക എന്നുള്ള പരീക്ഷ. പൊന്നാനി പോയി ചില പരീക്ഷണങ്ങളിലൂടെയൊക്കെ ആണല്ലോ നമ്മൾ ഈ കടമ്പ കടന്നു വരുന്നത്. അതുകൊണ്ടായിരിക്കും ഇതിന് പരീക്ഷയുമായിട്ട് അദ്ദേഹം ഉപമിച്ചത് എന്ന് തോന്നുന്നു. ആ വെട്ടുന്നത് ഒരു ഇഞ്ച് കയറ്റി വെട്ടിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സൂറത്തുൽ അസ്ർ ആ അധ്യായത്തിന്റെ പേര് തന്നെ കാലം, ടൈം എന്നാണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മനുഷ്യർ മുഴുവനും നഷ്ടത്തിൽ തന്നെയാണ്. ഇന്നൽ ഇൻസാന, തീർച്ചയായിട്ടും മനുഷ്യനാണ്, എല്ലാ മനുഷ്യരും എന്നല്ല കേട്ടോ, തീർച്ചയായിട്ടും മനുഷ്യൻ
ഫിൽ ഖുസർ, അവർ നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരുമൊഴികെ. പിന്നോ വത്തവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ. വത്തവാസൗ ബിസ്വബർ, ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചവരൊഴികെയുള്ള മനുഷ്യൻ നഷ്ടത്തിലാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതിൻ്റെ ഖുർആൻ നഷ്ടക്കാരാണ് എന്ന് പറഞ്ഞ വിഭാഗമല്ലാതിരിക്കണമെങ്കിൽ അവർക്ക് വേണ്ടുന്ന മിനിമം യോഗ്യത ഇല്ലല്ലദീന ആമനു, അള്ളാഹുവിൽ വിശ്വസിക്കണം, ഏകനായ സൃഷ്ടാവിൽ വിശ്വസിക്കണം. അതാണ് ആദ്യത്തെ നിബന്ധന. രണ്ടാമത് എന്താണ്? അമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ആ സൽക്കർമ്മങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ സഹജീവിയെ സ്നേഹിക്കലോ അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യലോ ഒന്നുമല്ല. ആ നന്മ എന്താണ് എന്ന് അള്ളാഹു തന്നെ പറയും. അള്ളാഹു പറയുന്ന നന്മയാണ് നന്മ. അത് നമ്മുടെ എം എം അക്ബറും വിശദീകരിക്കുന്നുണ്ട് ഇതേ ചോദ്യത്തിന്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അപ്പൊ അള്ളാഹു പറയുന്ന നന്മ, ബഹുദൈവ വിശ്വാസികളെ കണ്ടാ കണ്ടടത്ത് വെച്ച് വെട്ടിക്കൊന്നാൽ അത് പഠിച്ചവന്റെ നന്മ, അവരോട് പരുഷമായി പെരുമാറിയാൽ അത് പഠിച്ചവന്റെ നന്മ, അവരെ സാക്ഷ്യത്വത്തിൽ നിന്ന് വിട്ടു നിർത്തിയാൽ അത് പഠിച്ചവൻ നൽകിയ നന്മ. അങ്ങനെ ഒരുപാട് നന്മകൾ പടച്ചിറബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ നന്മയ്ക്കപ്പുറം ആധുനിക കാലഘട്ടത്തിന്റെ നന്മകളൊന്നും അള്ളാഹുവിലേക്ക് വെച്ച് കെട്ടിയിട്ട് പിന്നീട് അള്ളാഹുവിനെ പഴി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അദ്ദേഹം ആ ഖുർആൻ ആയത്ത് പറയും, ഇവരീ പറയുന്നത് എത്രമാത്രം ബ്ലണ്ടർ ആണെന്ന് നോക്കിയേ. ഏകനായ ദൈവത്തിൽ വിശ്വസിക്കണം എന്നതല്ല ശരി, അള്ളാഹുവിൽ വിശ്വസിക്കണം എന്നതാണ് ശരി. ഇപ്പൊ ആറ്റുകാലമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആൾക്കാരുടെ ഏക ദൈവം ആറ്റുകാലമ്മയാണ്. അയ്യപ്പനെ വിളിക്കുന്നവരുടെ ഏക ദൈവം, ശിവനെ വിളിക്കുന്നവരുടെ ഏക ദൈവം, ശ്രീകൃഷ്ണനെ വിളിക്കുന്നവരുടെ ഏക ദൈവം, കർത്താവിനെ വിളിക്കുന്നവരുടെ ഏക ദൈവം, അവരുടെയൊക്കെ ഏക ദൈവം അതാണ്. അങ്ങനെ നോക്കിയാൽ അവരുടെ ഏകദൈവത്തെ വിശ്വസിക്കുകയും ആരാധിക്കുകയും അവരുടെ കൽപ്പനകൾ വിധിവിലക്കുകളൊക്കെ അനുസരിക്കുകയും അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന വിഭാഗത്തിൽ പെടുമോ? ഇല്ല. ഇത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത്തരം കറക്കി 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 വളച്ചെടുത്ത് സംസാരിക്കുന്നത്. ഏകദൈവത്തിൽ വിശ്വസിക്കണം എന്നതല്ല ഇസ്ലാമിൻ്റെ അടിത്തറ, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കണം എന്നതാണ്. അത് പറയുമ്പോൾ ആധുനിക സമൂഹം എങ്ങനെ ഉൾക്കൊള്ളും എന്നതുകൊണ്ടാണ് ഇദ്ദേഹം വളച്ച് കെട്ടി പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ഒരുപാട് സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുന്ന വാചകങ്ങൾ ഇതാണ്. അള്ളാഹുവിനു പുറമേ നിങ്ങൾ ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അള്ളാഹു നിങ്ങളോട് ക്ഷമിക്കില്ല, പൊറുക്കില്ല. അള്ളാഹുവിന് പുറമെ വേറെ ഏതെങ്കിലും ദൈവമുണ്ടോ? ഇല്ലെന്ന് പടച്ചോൻ പറയുന്നു. ഇല്ലാത്ത പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്തിനാണ് ഈ സർവശക്തനായ പടച്ചോന് കുരു പൊട്ടുന്നത്? ഈ അഖിലാണ്ട ലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് ഒരു കീടങ്ങളായ മനുഷ്യന്മാർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതിച്ഛായ തകർന്നു പോകുമോ? പടച്ചോൻ ഇത്രയ്ക്കും അല്പനാണോ? പടച്ചോനെ വിളിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ കുരു പൊട്ടിയൊലിക്കാൻ പടച്ചോൻ എന്താ മാനുഷിക വികാരങ്ങളുള്ള സൃഷ്ടാവാണോ? അള്ളാഹു തന്നെ പറയുന്നു, എനിക്ക് പുറമേ ഒരു ദൈവവുമില്ല. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല.
ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഏകനാണ് എന്നതിന് സാക്ഷി അല്ലാഹു തന്നെയാണ്. നിങ്ങൾക്കൊരേ ഒരു സൃഷ്ടാവേ ഉള്ളൂ, അത് പടച്ച റബ്ബാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇല്ലാത്ത അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു പടച്ചോൻ ഇല്ലല്ലോ എന്ന് എന്ന് വിചാരിച്ചൊന്ന് സമാധാനിക്കാൻ ഈ പടച്ചോന് പറ്റില്ലേ? ഈ പടച്ചോൻ ഇത്രമാത്രം അല്പനാണോ, ദുർബലനാണോ പടച്ചവൻ? മാനുഷിക വികാരങ്ങൾ വേഗത്തിൽ കീഴടക്കപ്പെടുന്ന ഒരു സൃഷ്ടാവിനെയാണോ നമ്മൾ വിശാല ഹൃദയനെന്നും വിശാല വീക്ഷണമുള്ളവനെന്നും ദീർഘദൃഷ്ടിക്കുടമയെന്നും ഒക്കെ പറയുന്നത്? അള്ളാഹുവിന് പുറമെ ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്താൽ മനുഷ്യന്റെ അജ്ഞതയാണ് എന്ന് മനസ്സിലാക്കി, അവൻ അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അവനൊന്ന് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്ത ഈ സൃഷ്ടാവിനെ വേണ്ടെന്ന് വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് വലിയ കാര്യമില്ല. നല്ല കാര്യമുണ്ടോ? ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക, അതായത് അള്ളാഹുവിന് തുല്യനായി മറ്റാരാധ്യനുണ്ട് എന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ ഒരിക്കലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. അല്പനായ പടച്ചോനെന്നല്ലേ ബുദ്ധിയും യുക്തിയും ഉള്ളവർ ഈ പടച്ചോനെ സംബന്ധിച്ച് പറയൂ? വേറെ കൊടുത്തിട്ട് കാര്യവുമില്ല. അപ്പോൾ ചോദ്യകർത്താവിനോടുള്ള അടുത്ത ചോദ്യമാണ്, അജയ് എന്ന ഒരു വ്യക്തി അയാളെ കണ്ടിട്ട് ഏതാണ്ട് ഒരു 40-45 വയസ്സുണ്ടാകുമെന്ന് തോന്നുന്നു ശരീരപ്രകൃതി കണ്ടിട്ട്. ഇത്ര വയസ്സുവരെ ഒരു മതത്തിൽ വിശ്വസിച്ച, അതല്ലെങ്കിൽ ആ മതത്തിൽ ജനിക്കുകയും ആ മതത്തിൽ ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തി സാക്കിർ നായിക്കിന്റെ സദസ്സിൽ വന്നൊരു ചോദ്യം, മുസ്ലിമായാലേ സ്വർഗത്തിൽ പോകത്തുള്ളോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കലല്ലേ ബുദ്ധി? അല്ല. സാക്കിർ നായിക്ക് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേറിയ നാളാ. അതുകൊണ്ട് സാക്കിർ നായിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ പരീക്ഷ പാസ്സാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷ എഴുതണം. നിങ്ങൾ ക്ലാസ്സിൽ ജയിക്കണമെങ്കിൽ പരീക്ഷ എഴുതണം. ആ പരീക്ഷ എന്താണ്? മുസ്ലിമാകുക എന്നതാണ്. മുസ്ലിമായാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടി, നിങ്ങൾ ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അടുത്ത ചോദ്യം, നിങ്ങൾക്ക് മുസ്ലിമാകാൻ താല്പര്യമുണ്ടോ? സാധാരണ 10-45 വയസ്സുവരെ ഒരു മതത്തിൽ ജീവിക്കുകയും ആ മതത്തിൻ്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ പിൻപറ്റുകയും ചെയ്തുകൊണ്ട് ജീവിച്ചു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരാൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് മുസ്ലിമാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് ആരെങ്കിലും പറയുമോ? പ്രീ പ്ലാൻഡ് അല്ലെങ്കിൽ ഇവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്താണ് വന്നിരിക്കുന്നത്, ഇത് ഡിറക്റ്റ് ചെയ്തു വെച്ചിരിക്കുവാണ്, എന്നിട്ടാണ് ഇവരത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നു. സാധാരണഗതിയിൽ ഇപ്പൊ ഞാനാണ് സാക്കിർ നായിക്കിന്റെ വേദിയിൽ പോയി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ സാക്കിർ നായിക്ക് ഒരിക്കലും എന്നോട് ചോദിക്കില്ല നിങ്ങൾക്ക് മുസ്ലിമാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കില്ല. കാരണം എന്താണ്? എന്റെ പൾസ് അയാൾക്ക് അറിയില്ല, എന്നെയാൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒന്നും ഒരു സ്ക്രിപ്റ്റ് എഴുതി ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഇയാളൊരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കാതെ നിങ്ങൾക്ക് മുസ്ലിമാകണോ എന്ന് ചോദിക്കണമെങ്കിൽ ചോറ് തിന്നുന്നവനും വീട്ടിൽ കിടക്കുന്നവനും കൃത്യമായിട്ട് അറിയാൻ കഴിയും ഇവർ നേരത്തെ എഴുതി പ്ലാൻ ചെയ്തു പറയുന്നതാണെന്ന്. സാമാന്യം ഒരു LKG ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അയാളോട് സാക്കിർ നായിക്ക് മോനെ മോന് മുസ്ലിമാകണോ മക്കളെ അപ്പോള മറുപടി ഓ എനിക്ക് ഹൂറികളെ വേണം, ഹൂറികളെ വേണം.
ഇതേ നേരത്തെ ട്യൂഷൻ എടുത്തതാണെന്ന് ആർക്കും തോന്നത്തില്ല. മോനെ, എന്റെ പൊന്നു മോനെ, ആരെങ്കിലും മോനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ മോൻ ഇസ്ലാം ആകണമെന്ന്, മോന് മുസ്ലിം ആകണമെന്ന് ആരെങ്കിലും മോനോട് പറഞ്ഞിട്ടുണ്ടോ? മോന് മുസ്ലിം ആകണമല്ലേ, മോന് ഷഹാദത്ത് ചൊല്ലാൻ താല്പര്യമുണ്ടല്ലേ, ഇന്ന് പിടിച്ചോ ഷഹാദത്ത്. സാക്കിർ നായിക്കിന്റെ തന്ത്രങ്ങൾ ഒന്നൊന്നായി പൊളിയുന്നത് കണ്ടോ? നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ചിന്തിച്ചു നോക്കൂ, ഇവരൊക്കെ ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ നാനാത്വത്തിൽ ഏകത്വത്തോടുകൂടി മനുഷ്യൻ നാനാജാതി മതസ്ഥനും സഹോദര തുല്യനായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ഇസ്ലാം മതമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കച്ചകെട്ടി പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം കേരളക്കരയിലേക്ക് പോയിക്കോളൂ, അവിടെയാകുമ്പോൾ നിങ്ങൾക്ക് കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിഷവിത്തുകൾ വിതയ്ക്കാൻ നല്ല വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്ന് മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങളെ ഹലാൽ മെഡിസിൻ ഉണ്ടാക്കണം. എന്ത് ഹലാൽ മെഡിസിൻ? സ്പിരിച്വൽ അല്ലാത്ത മെഡിസിൻ ഏതാണുള്ളത്? ഏത് രൂപത്തിലാണ് ഇദ്ദേഹമൊക്കെ ഇങ്ങനെ ഉപദേശിക്കുന്നത് ജനങ്ങളെ? അത് ഒന്നും കൂടി നിങ്ങൾ കേൾക്കണം, അപ്പോഴാണ് നിങ്ങൾക്കതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക. ഞങ്ങൾ വിശ്വസിച്ചു. ഓ, ഇസ്ലാമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നത് തന്നെയാണ്. ഭാഗ്യം, ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് ആകൃഷ്ടനായത്. 53 വയസ്സുള്ളപ്പോൾ 6 വയസ്സേ കെട്ടാമല്ലോ, ആഹാ എന്നാണ് പറയും എന്നല്ലേ ഇസ്ലാമിന്റെ ശത്രുക്കൾ വിചാരിച്ചിരിക്കുന്നത്, എക്സ്മുസ്ലിം സേയുക്തിവാദികളെ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. ഒരു ദൈവമല്ലേ ഉള്ളൂ, മറ്റത് 33 കോടി ദൈവങ്ങൾ, കർത്താവ് യേശുവായിയോ അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. മറ്റതാകുമ്പോൾ ഒരു പഠിച്ചവൻ, ഗോത്രത്തലവനായ ഒരു നേതാവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. പെൺമക്കളുള്ള ദൈവം പോട്ടെ, അതൊക്കെ നമുക്ക് വഴിയേ വരും. ഒത്തിരി നല്ല കാര്യമുണ്ട്. പിന്നെ ചോദ്യം ചോദിക്കാൻ വന്നവനാണ്. പത്ത് 45 വർഷത്തെ വിശ്വാസ ജീവിതത്തെ ഒരു നിമിഷം കൊണ്ട് തകർത്തെറിയത്തക്ക രൂപത്തിലുള്ള എന്തു മായാജാലമാണ് സാക്കിർ നായിക്ക് ഇവിടെ പ്രയോഗിച്ചത്? ഒന്നുമില്ല. അല്ലെങ്കിൽ വിശ്വാസികൾ തന്നെ പറയട്ടെ, ഇതൊരു പ്രീ പ്ലാൻ നാടകമല്ലെന്ന്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇയാൾ മുസ്ലിം ആകല ആണോ? ആ, സഹോദരന് ഷഹാദത്ത് ചൊല്ലാൻ താല്പര്യമുണ്ട്, സഹോദരന് മുസ്ലിം ആകാൻ താല്പര്യമുണ്ട്, ഷഹാദത്ത് ചൊല്ലിത്തരാന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അങ്ങ് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കല. അറ്റപ്പെട്ടണ്ടേ, സർട്ടിഫിക്കറ്റ് വേണ്ടേ പോനാനീന്ന്? ഓ, അതും കൂടി പറയണം. എനിക്കൊരു കൂട്ടുകാരനുണ്ട് കൊല്ലത്ത്, അവൻ കല്യാണം കഴിച്ച് ഭാര്യ ഗർഭിണിയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴേക്കും അവൻ എന്നെ വിളിക്കുകയാണ്, അതേ ജാമി എനിക്ക് കുട്ടിക്കൊരു പേര് വേണം, അത്ര കഷ്ടപ്പെട്ട് കുട്ടി ഉണ്ടാക്കിയതല്ല പാട്, പേരും കൂടി ഉണ്ട്, ഞാനിടണം ഒന്ന് നേഴ്സ് പറയുക, ഒരു പേരിങ്ങ് പറഞ്ഞേ. അങ്ങനെ ഞാനൊരു പേര് പറഞ്ഞു കൊടുത്തത്, ഞാൻ പറഞ്ഞു കൊടുത്ത പേരാണ് കേട്ടോ. എന്ത് പറയുന്നത് പോലെ കഷ്ടപ്പെട്ട് നിങ്ങൾ പറഞ്ഞ് തന്ന അറബി വാക്കുകളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇനി ഒരു പേരും കൂടെ നിങ്ങളങ്ങ് പറ, അതും കൂടി ഞാൻ കണ്ടുപിടിക്കണം. അപ്പോൾ സാക്കിർ നായിക്കിൻ്റെ തലയിൽ ആ പേര് ഇട്ടു കൊടുത്തു. സാക്കിർ നായിക്ക് സുന്ദരമായ ഒരു പേര് ഇപ്പോൾ ഇടും, കേൾക്കാം. ശശി എന്നായിരുന്നെങ്കിൽ മുഹമ്മദ് എന്ന് ഇട്ടു കൊടുത്തേനെ. ഓ,
ഉറപ്പില്ല അപ്പോഴും. ഇത്രയും ത്യാഗം സഹിച്ച് ചോദ്യം ചോദിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച് അറ്റം വെട്ടി തോപ്പിയിട്ട് ഇതിനെല്ലാം വന്നത് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇപ്പൊ അയാള് പറയാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന്. സ്വർഗം കിട്ടാൻ വേണ്ടിട്ട് ചെലപ്പോ ബിരിയാണി കിട്ടിയാലോ? അപ്പോൾ തിരിച്ച് ഇദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. അപ്പോ നമുക്ക് മച്ചാമച്ച ബന്ധമായല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആഹാ, നന്ദി. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇന്നൽ ആഖിലേക്ക് ഫേൽ ഇഷാറ ബുദ്ധിമാന സൂചന മതി എന്നാണ്. ചിന്തിക്കുക, ഉൾക്കൊള്ളുക, ഈ മതത്തെ കുറിച്ച് മനസ്സിലാക്കുക. മതം ഉപേക്ഷിക്കാനൊന്നും ഞാൻ പറയില്ല. ഈ മതത്തിന്റെ മാലിന്യം എന്ത്? ഇതെന്തുകൊണ്ടാണ് ഇന്നും കയ്യാലപ്പുറത്തിരിക്കുന്നതും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും? എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ മതം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത് എന്ന് ചിന്തിക്കുക, അതുവഴി മാറാൻ തയ്യാറാവുക. നന്ദി.